ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയും കൊണ്ടൊരു സ്നാക്ക് ഉണ്ടാക്കാം. ഇപ്പോഴത്തെ നമ്മൾ ഈ ഒരു പാത്രത്തിന് കണക്കായിട്ട് ഒരു പാത്രം മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു പാത്രം ഗോതമ്പ് പൊടിയും കൂടി എടുക്കാം. ഇനി ഈ ഗോതമ്പ് പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് വെള്ളമൊഴിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇത് നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് ഒരു മണിക്കൂർ സമയം നമുക്ക് വെക്കാം. അപ്പം ഞാനിതിലേക്ക് കൂട്ടുണ്ടാക്കാനായിട്ട് രണ്ട് കിഴങ്ങും ഒരു ഉള്ളിയാണ് എടുത്തത്, രണ്ട് പച്ചമുളകും. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങൊന്ന് തോല് പോക്കി നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നേരത്തെ എടുത്തതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പാന് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് അരിഞ്ഞ് വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളി നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിതിപ്പോൾ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇതിലും ഇപ്പം നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇറക്കി വെക്കാം. അപ്പം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോന്നായി പരത്തിയെടുക്കാം. ഇത് പരത്തിയിടുന്നതിന് പ്ലേറ്റിൽ കുറച്ച് എണ്ണ തൂവിക്കൊടുക്കാം.
ഈ കൂട്ട് കുറേശ്ശെയായിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മടക്കി വെക്കാം. അടുത്തതും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മടക്കി വെക്കാം. ഇനി എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇത് പൊരിച്ചെടുക്കാനായിട്ട് നമ്മൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ച് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ നല്ലതുപോലെ വീർത്ത് വന്നിട്ടുണ്ട്. മാവ് അത്രയ്ക്കും സോഫ്റ്റാണ്. ഇത് ഉണ്ടാക്കുമ്പോൾ ലോ ഫ്ലെയിം തന്നെ വെക്കണം, ഇല്ലെങ്കിൽ ഇത് കുറച്ച് ഇതാ കരിഞ്ഞു പോയിട്ടുണ്ട്. നമുക്കിത് എണ്ണയെന്ന് എടുക്കാം. നമുക്ക് അടുത്ത ട്രിപ്പും ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുക്കുമ്പം ഹൈ ഫ്ലെയിമിൽ ആക്കി വെക്കാം. ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ആക്കണം. നമുക്കിത് ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കാം. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പം നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് എണ്ണ മതി കേട്ടോ, ഇതിൽ എണ്ണ അധികം പിടിക്കുന്നില്ല. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.